വെൽക്കം ടു ഐസോസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ് റെസിപ്പി ആയിട്ടാണ് വീട്ടിൽ പാലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണിത് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിലും മൈദ ചേർത്ത് കൊടുത്താലും മതി ഇവ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് രണ്ട് കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് പാല് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി പാൽ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ഈ പുഡിങ് നന്നായിട്ടൊന്നും കുക്കായി കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോവും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനല എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനല എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവം പോരാ കുറച്ചു കൂടി ഒന്ന് ആയി കിട്ടണം ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ലോ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം കറക്റ്റ് പാകമായി കിട്ടിക്കോളും ദാ ഇപ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ദാ ഈ ഒരു പരുവം മതി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യരുത് ചൂടോട് കൂടി തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലാണ് ഞാൻ ഈ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടോട് കൂടി തന്നെ ഈ പുഡിങ്ങ് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിടുന്ന പുതുപുത്തം വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറണം അതിന് ശേഷം മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇപ്പം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് പരുവായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവായിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കണം ചുറ്റിനും ഇതുപോലെ തന്നെ വിടിയിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ദാ കണ്ടില്ലേ നല്ല പരുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പണിയും കൂടെ ഉണ്ട് കുറച്ച് ഡെസിഗേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുടിഞ്ഞ് ഈ ഒരു ഡെസിഗേറ്റഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഈ ഒരു പുഡിങ്ങിന് കുറച്ചു കൂടി ഭംഗി കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ സൈഡിലായിട്ട് കുറച്ച് പിസ്ത കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ ഈ പുഡിങ് എടുക്കാനായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്